കൊച്ചിയിലെ ചെറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വരെ തകർക്കാൻ ലക്ഷ്യമിട്ട ഷെറീഖിന്റെ പദ്ധതികൾ ഇപ്പോൾ പുറത്തുവരികയാണ് മംഗളൂരു സ്ഫോടന കേസിൽ പിടിയിലായ പ്രതി കർണാടക തീർത്ഥഹള്ളി സ്വദേശി മുഹമ്മദ് ഷാരീഖിന്റെ ലിസ്റ്റിൽ കൊച്ചിയും ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉൾപ്പെട്ടിരുന്നു ഒരു കൊടും ഭീകരൻ അയാൾ കൊച്ചിയിൽ പോലീസിന്റെ മൂക്കിന് തുമ്പത്തുകൂടി അടിച്ചു പൊളിച്ചു നടന്നിട്ടും മണത്തറിയാൻ പോലും കഴിയാത്ത കേരള പോലീസ് വെറും വേസ്റ്റ് ആണ് എന്ന അഭിപ്രായങ്ങൾ ഉയരുകയാണ് മംഗളൂരു സ്ഫോടന കേസിൽ പിടിയിലായ പ്രതി കർണാടക തീർത്ഥഹള്ളി സ്വദേശി മുഹമ്മദ് ഷാറിഖ് കൊച്ചിയിലും സ്ഫോടനം ലക്ഷ്യമിട്ടു എന്ന സംശയം ഇപ്പോൾ വിലപ്പെടുന്നു ഇയാൾ ആലുവയിൽ ഏകദേശം താമസിച്ചത് അഞ്ചു ദിവസത്തോളമാണ് കൊച്ചി നഗരത്തിൽ എത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് യാണ് അന്വേഷണ സംഘം ആലുവയ്ക്ക് പുറമെ പനംപള്ളി നഗറിലും മുനമ്പത്തും നോർത്ത് പരവൂരിലും ഷാറിഖ് വന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് തന്നെയുമല്ല ചെറിയ ചെറിയ എറണാകുളത്തുള്ള ചെറിയ ചെറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്ഫോടനം ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ഷാറിഖിന്റെ സന്ദർശനം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തലിൽ പറയുന്നത് ബംഗളൂരുവിൽ ഓട്ടോറിക്ഷ സ്ഫോടനത്തിൽ പരിക്കേറ്റ ഷാരിഖ് നിലവിൽ ഫാദർ മുള്ളർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവിടെ പോലീസ് സുരക്ഷ ഇയാൾക്ക് വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട് ലൈംഗിക അവയവത്തിന് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലാണ് ഷാരിഖ് ഇപ്പോൾ സ്ഫോടക വസ്തു നിർമ്മിക്കുന്നതിലുള്ള പ്രാവീണ്യമില്ലായ്മയാണ് കുക്കർ ബോംബ് സ്ഫോടനത്തിന്റെ ശേഷി കുറച്ചത് എന്നതാണ് പോലീസ് നൽകുന്ന ഒരു വിലയിരുത്തൽ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ഇയാൾ യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു കുളച്ചിലും കന്യാകുമാരിയിലും ഇയാൾ താമസിച്ചിരുന്നു ഇവിടെ താമസിച്ചിരുന്ന മുഹമ്മദ് ഷാരിഖിന്റെ ഈ സ്ഥലങ്ങളിലെ സന്ദർശനങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് കേരളത്തിൽ ഷാരിഖുമായി ഒരുപാട് പേർ കൂടിക്കാഴ്ച നടത്തി എന്നാണ് മറ്റൊരു കണ്ടെത്തൽ ഇവർ ആരൊക്കെയായിരുന്നു ഇവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഷാരിഖ് തനിച്ചായിരുന്നില്ല കേരളത്തിൽ എത്തിയത് എന്നതിന്റെ കൂടുതൽ സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവർക്ക് പ്രാദേശികമായിട്ടുള്ള സഹായം നൽകിയവരെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയാണ് എന്നും അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തുന്നുണ്ട് ഇതിനിടെ മറ്റൊന്ന് ഇയാൾ ഉടുപ്പി ശ്രീകൃഷ്ണ മഠം അവിടം സന്ദർശിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു സ്ഫോടനം നടത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ശ്രീകൃഷ്ണ മഠം സന്ദർശിച്ചത് എന്നാണ് വിവരങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്ന് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഈ പരിസരത്ത് വെച്ച് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതായും വിവരങ്ങളുണ്ട് തന്നെയുമല്ല സ്ഫോടനത്തിന് ഒരല്പം മുൻപ് ഇയാൾ മംഗളൂരു പരിസരത്ത് സാറ്റലൈറ്റ് ഫോൺ പ്രവർത്തിച്ചതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു ഉത്തര കന്നഡ ദക്ഷിണ കന്നഡ ഉടുപ്പി ഇവിടങ്ങളിൽ സാറ്റലൈറ്റ് ഫോൺ പ്രവർത്തിച്ചതിന്റെ കൂടുതൽ വിവരങ്ങളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഉടുപ്പിയിലും സ്ഫോടനം ലക്ഷ്യമിട്ടാണോ സന്ദർശിച്ചത് എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് എന്തായാലും ഇത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ചികിത്സയിൽ കഴിയുന്ന ഷാരീഖിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇയാൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ഇയാൾ നടത്തിയ തുടർ യാത്രകളുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നും അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതുവരെ ഇയാളുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ എ ടി എസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇയാളുടെ വീട്ടിൽ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ കർശനമായ വളരെ കടുത്ത പരിശോധനകൾ നടത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മുഹമ്മദ് ഷാരിഖിനെ പോലുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദികൾ ഇതിലധികവും പ പ്ലാനും പദ്ധതികളുമായി ക്ഷേത്രങ്ങൾ തകർക്കുക എന്ന പ്ലാനും പദ്ധതികളുമായി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇവരുടെ പദ്ധതികളുടെ പിന്നിൽ പ്രധാനമായും ഉള്ളത് മിഷൻ രണ്ടായിരത്തി എന്ന ലക്ഷ്യം തന്നെയാണോ എന്നുള്ള സംശയങ്ങളും ബലപ്പെട്ടിട്ടുണ്ട് ഇതിനു ഇതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും ഇപ്പോൾ ശക്തമാണ്